Ipo Hero. Pau Pau nu inna mail nokke shesham pudhiya trend vandittunde. Aa trend aanu ningal ippo ee kandittu ingottu vannathu. Appo namukku ini ore trendum visadhavayittu nokkam. Ennalalle namukku adine pettittulla karyangalokke ariyan pettathullu. Kaaram reels il varuna trend ennu parayunnathu Nolan's cinema pole. Sherikku sooshu nokkiyale endha ayinathulla karyam nu manasilavullu. ഇത് കണ്ടിട്ട് എനിക്ക് എന്നാ തോന്നിയെന്നറിയോ, സമാധാനത്തിനുള്ള ഏറ്റവും വലിയ അവാർഡ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ക്ഷമ, ക്ഷമയ്ക്കുള്ള ഏറ്റവും വലിയ അവാർഡ് കൊടുക്കണം. അയ്യോ താങ്കൾക്കല്ല, ഞാൻ പറഞ്ഞത് ആ കിടക്കുന്ന ആളുടെ കാര്യം. നോക്ക് നോക്ക് നോക്ക്, കണ്ടില്ലേ, വട വട വന്ന് കടിക്കടാ, കടിക്കാൻ പറ്റുമെങ്കിൽ കടിക്കടാ, വട കടിക്കടാ എന്നും പറഞ്ഞ് വിളിച്ചോണ്ടേ ഇരിക്കുക. കാര്യം അവക്ക് ഏക്കുപാറായിരിക്കും, പക്ഷെ പട്ടിയുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ പാട്ട് വേറെ ആയിരിക്കും. ആരും പേടിക്കണ്ട, നെറ്റ്വർക്ക് പോയിട്ടില്ല. അപ്പൊ ആ സന്തോഷത്തിൽ എല്ലാരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ഓക്കെ, ഇതൊന്നുമല്ല, ഇതിനേക്കാളും ഭയാനകമായിട്ടുള്ള വെർഷൻസ് റീൽസിനകത്ത് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ആ അവള് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ഗൈസ്, അവിടെ വരെ ഒന്ന് പോകുമോ, അവരെന്തോ സാധനം കൊടുക്കുക, ഒന്ന് വാങ്ങിക്കുമോ എന്ന് അവള് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ആ അന്നേരം അവൻ ചോദിക്കുന്നുണ്ട് അവിടെ വരെയാണോ ഞാൻ പോയി മേടിച്ചോണ്ട് വരാൻ, അവൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി എന്ത് സംഭവിക്കുമെന്ന്. കൊള്ളാം, അത് പൊളിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത് നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അവൻ അടിയും കൊണ്ട് നാണം കെട്ട് തിരിച്ചു വരും എന്നല്ലേ, പക്ഷെ അങ്ങനല്ല കഴിച്ചു, അവന് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. അത് നമുക്കൊന്ന് കാണാം. നിങ്ങളിപ്പോ വിചാരിക്കുക അവള് മാസ്ക് ഊരിയപ്പോ അവളുടെ പല്ലിന്റെ റിഫ്ലക്ഷൻ അവരുടെ കണ്ണിലടിച്ചിട്ടാണ് അവന്മാര് തെറിച്ച് പുറകോട്ട് വീണതെന്ന്. എന്നാൽ അങ്ങനല്ല, അവള് വാ തുറന്നപ്പോ അവളെ വായ്നാറ്റം അടിച്ചിട്ടാണ് അവന്മാര് പുറകോട്ട് മാറിയത്. ഇതൊന്നും അല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഒറിജിനൽ ആയിട്ട് ആരാണ് ആദ്യം ഇത് ഇറക്കിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് കയറി നോക്കി, ആ ഓഡിയോയിൽ നോക്കി. അപ്പൊ ഒറിജിനൽ ഓഡിയോ എന്ന് പറഞ്ഞ ആദ്യം കിടക്കുന്ന റീൽസ് ചെയ്താ. ഇവനാണ് ഈ പാട്ട് വെച്ച് ആദ്യം റീൽസ് ഇറക്കിയെന്നാണ് ഇൻസ്റ്റാഗ്രാം പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഏതായാലും ഇൻസ്റ്റാഗ്രാം അങ്ങനെയാണ് പറയുന്നത്. ഒറിജിനൽ ഓഡിയോ എന്ന് പറഞ്ഞ് ഇവന്റെ വീഡിയോ കൊടുത്തേക്കുന്നത്. ഇവൻ എന്നാ അതിനകത്ത് ചെയ്യുന്നേ, ഇവൻ ഒരു ബിവറേജ് പോയിട്ട് ഒരു കുപ്പി മേടിച്ചിട്ട് അതിന് കാശ് കൊടുക്കും, അതാണ് ഇവൻ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിറങ്ങിയ റീൽസിന് ഇതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല വേറെ എന്നാക്കിയോ കാണിക്കുന്നത്. വേറൊരു സ്പെഷ്യൽ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏക്കുബാർ മാത്രമല്ല, പണ്ട് ട്രെൻഡ് ആയിട്ടിരുന്ന ചോക്കർ വരെ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ഈ ഈ പൂച്ച മത്തിത്തല അടിച്ചു കൂടെ ഈ സാധനം ഉണ്ടല്ലോ, ഇതല്ല പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, പുതിയത് നോക്ക്. ഇതിപ്പോ ഇത് ഒരു വെർഷനാണ്, ഇതിപ്പോ ഒരാളിറക്കി ഒരു വെർഷനാണ്, ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ട്, ഈ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് ചിലപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും, അതൊന്ന് കാണിച്ചു തരാം. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ആദ്യമേ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണിക്കാം, അതിനുശേഷം ഫിൽറ്റർ ഇട്ടിട്ട് എടുത്തൊരു ഫോട്ടോ കാണിക്കാം. ഇത് വളരെ നല്ലൊരു കാര്യമാണ്, നമുക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഈ നമ്മൾ ഈ ആരാധിക്കുന്ന ഈ റീൽസിലുള്ള ആൾക്കാരെയൊക്കെ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വലിയ പാടായിരിക്കും. കാരണം പുറത്തിറങ്ങുമ്പോൾ സൺലൈറ്റ് മാത്രമല്ലേ ഉള്ളൂ, ഫിൽറ്റർ ഇല്ലല്ലോ. അപ്പോൾ ആദ്യമേ ആ കാണിച്ച ആ ഫോട്ടോ, അതായത് ഒറിജിനൽ ആയിട്ടുള്ള മുഖം ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. മറ്റേ ഫോട്ടോ വെച്ച് ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റീൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. എങ്ങോട്ടാ പോകുന്നേ, അവിടെ പോയി ലൈക്ക് അടിക്കണ്ട, ഇവിടെ ലൈക്ക് അടിക്കാനാണ് പറഞ്ഞത്. ആ റീൽസ് ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ട് കാണിക്കും, അതുപോലെ. അപ്പൊ ലൈക്ക് അടിച്ചാൽ വേഗം. ഇതൊക്കെ പിന്നെ സഹിക്കാം, ഇനി പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, സഹിക്കാൻ മേലാത്ത ഐറ്റം. ഇതിനെ ആരെവിടെ നിന്ന് എങ്ങനെ ട്രെൻഡ് ആക്കി എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇതിപ്പോ തുറന്നു കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നുള്ള ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കാണുന്നത്. എന്താ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല, നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഒരു 2 സെക്കൻഡ് ഫേസ് കാണിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് കാണിക്കുന്ന വയറാണ്.
ഇതിപ്പോ സിംഗിൾ ആയിട്ട് ചെയ്തത്, ഇനി മിംഗിൾ ആയിട്ട് ചെയ്തായിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ആരാണ് ട്രെൻഡ് ആക്കിയത്? ഇതിന്റെ അതിതീവ്രമായുള്ള ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിക്കോ. ബെസ്റ്റ് കമന്റ് നമ്മൾ ആണി അടിച്ച് തളയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പെണ്ണുങ്ങളെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെണ്ണുങ്ങളെ മാത്രമല്ല, ഇത് ആണുങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതും കൊണ്ടൊക്കെ എന്നാ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അറ്റ്ലീസ്റ്റ് ആ ക്യാപ്ഷനെ ട്രെൻഡിങ് ട്രെൻഡിങ് എന്ന് എഴുതി വെക്കുന്നതിന് പകരം അതുകൊണ്ട് നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതി വെക്കുമായിരുന്നോ, ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഒരു കുറച്ചു കാലം മുമ്പ് വരെ സ്ലോ മോഷനിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന റീൽസുകൾ ഇത് ഇപ്പൊ ഇങ്ങനെയാ നടക്കുന്നത്. കണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെയാണ് പണ്ട് സ്ലോ മോഷൻ. ഞാൻ സംസാരിച്ച ഭയങ്കര കുഴപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും മാറി നടക്കുന്ന ഒരാളാണ്. എടാടാ ഉവേ, നമ്മള് കഴിഞ്ഞവടെ അങ്ങനെ പറഞ്ഞു വെച്ചു, നീ ഇങ്ങനെ സെഡ് ആവാതെ. നീ ഓരോ മണ്ടത്തരം പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ഓരോന്ന് പറയുന്നേ, അല്ലെ ചുമ്മാതെ അല്ലല്ലോ. ആരുടെ ഒരു പേഴ്സണൽ കാര്യത്തിലേക്ക് ഞാൻ ഇടപെടാൻ വരണില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിലേക്കും എന്റെ വീട്ടിലേക്ക്. നമ്മള് റീൽസ് റോസിനകത്ത് എപ്പോഴും ആഡ് ചെയ്യുന്ന ഒരാളാണിത്. മൂപ്പരെല്ലാം വിടുവാണ് നിർത്തുവാണ്, ഇനി ആരുടെ കാര്യത്തിൽ ഇടപെടത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്തിനാണ്, വേണ്ട, നമ്മൾ ഇനി തൊട്ട് ഇടപെടുന്നില്ല, നമ്മൾ വിട്ടു. ഓക്കെ, എടാ നീയല്ലടാ ഇപ്പൊ പറഞ്ഞത് ഞാൻ ഇനി വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന്. എന്നിട്ട് നാക്ക് ചുരുട്ടി നീ വായിലോട്ട് ഇട്ടതേ ഉള്ളല്ലോ. ഇല്ല ഞാൻ ഇടപെടത്തില്ല, ഞാൻ പറഞ്ഞതാ ഞാൻ ഇടപെടത്തില്ല. അവർ ആരെയോ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടാവും. എന്റെ പൊന്നടാ, ഞാൻ ഇടപെടത്തില്ല, നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് വന്നത്, മനസ്സിലായോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആ ഇതായൊരു സജി സാറോ, സാറെ കണ്ടു കൊറേ ആയല്ലോ സാറേ. സാറേ എവിടെ ആയിരുന്നു? ഇന്ന് തന്നെ പരിപാടി തന്നെ, പാട്ടാണോ ഡാൻസ് ആണോ? ആ ഇന്ന് ഡാൻസ് ആണോ? എന്നാ പിന്നെ നടക്കട്ടെ, കലവരോട് നടക്കട്ടെ. ഇപ്പൊ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും സജി സാറിന്റെ ഒരു ഡാൻസ് കാണാം. ഓക്കെ, ആ കൊള്ളാം സാറേ, അടിപൊളിയായിട്ടുണ്ട് സാറിന്റെ വീഡിയോ. ആക്ച്വലി നമ്മൾ യാദർശ്യമായിട്ട് കണ്ടതാണ്, അപ്പൊ നമ്മൾ അതോടെ ഇങ്ങോട്ട് ആഡ് ചെയ്തെന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, സാറിന്റെ വീഡിയോ ആഡ് ചെയ്തിട്ട് കുറെ ദിവസം ആയിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പൊ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എന്നെ വിളിയാൻ മറക്കരുത് കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ തന്നെ വന്നിട്ട് കണ്ടിട്ട് കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ ഒരു മണിക്കൂറുള്ള കമന്റ് ആയിരിക്കും നമ്മൾ ബെസ്റ്റ് കമന്റ് എന്നുള്ള സെക്ഷനിലേക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് കൂട്ടുക. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.